ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഫേസ് വാഷ് റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ പേർപ്പിൾ നിന്ന് ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് മാമത്തിൻ്റെ റൈസ് വാട്ടർ ഫേസ് വാഷ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള റിസൾട്ട് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഫേസ് വാഷ്. ഇത് മാമത്തിൻ്റെ റൈസ് വാട്ടർ ഫേസ് വാഷ് ആണ്, വിത്ത് നയാസിനമൈഡ് ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ പാരബൺ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണിത്. ഇത് വന്നിട്ട് 100 ml ആണ്. ആൻഡ് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് 259 rupees ആണ്. ഇത് ഞാൻ ഓഫറിൽ 200 somethingനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൽ 100 ml പ്രൊഡക്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടുന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത് കുറച്ച് തിക്ക് പേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു തിക്ക് പേസ്റ്റ് ഫോമിലാണ് ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു ഇത്രയും പ്രൊഡക്റ്റ് മതി അത് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ തന്നെ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. ഇനി ഞാനിത് എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മൾ കുറച്ച് എമൗണ്ട് എടുക്കുമ്പോൾ തന്നെ ഇത് വേഗം തന്നെ ലാതർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അപ്ലൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. അതിൻ്റെ സ്മെല്ല് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മെല്ല് അങ്ങനെ ഭയങ്കര ഒരു ഫ്രേഗ്രൻസ് ഒന്നുമില്ല, അത്ര ഒരു കുത്തുന്ന സ്മെല്ല് ഒന്നുമില്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇത് എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇത് എനിക്ക് തോന്നുന്നത് കോമ്പിനേഷൻ ആൻഡ് ഓയിലി സ്കിന്നൊക്കെ ഇത് നല്ല സ്യൂട്ടബിൾ ആയിരിക്കും. എൻ്റെ സ്കിന്ന് കോമ്പിനേഷനും ആണ് ഓയിലിയും ആണ് സംടൈംസ്. അപ്പം എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ക്ലെൻസ് ആവുന്നുണ്ട്. ഇതിൽ ഒരു ഗ്ലാസ് സ്കിൻ കിട്ടും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൽ നല്ല രീതിയിൽ ക്ലെൻസ് ആവുന്നുണ്ട്, നല്ല ക്ലീൻ ആവുന്നുണ്ട് ഫേസ്. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കും. അതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് സ്യൂട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് നല്ല രീതിയിൽ ഫേസ് നല്ല ക്ലീൻ ചെയ്യുന്നുണ്ട്, എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഫേസ് കഴുകിയിട്ടുണ്ട്. അപ്പം കഴുകി കഴിഞ്ഞിട്ട് എങ്ങനെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫേസ് വാഷ് ചെയ്തു. ആൻഡ് നമ്മൾ ഫേസ് നല്ല രീതിയിൽ തന്നെ ഇത് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗ്ലാസ് സ്കിന്നും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേങ്കിൽ നല്ല രീതിയിൽ ക്ലീനപ്പ് ആവാൻ പറ്റിയ ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണ്ട, കാരണം ഡ്രൈ ചെയ്യും. പിന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ ഭയങ്കര ക്രീം ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരം എടുത്ത് വാഷ് ചെയ്യണം. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ വെള്ളം ഇതാക്കുമ്പോൾ കഴുകുമ്പോൾ തന്നെ അത് വേഗം തന്നെ എല്ലാം ക്ലീൻ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഫേസ് വാഷ് ചെയ്യേണ്ട രീതിയിലൊക്കെ അത് ചെയ്യണമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓയിലി സ്കിന്നാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ടാൻ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ആ ടാൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എനിക്ക് റിമൂവ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെല്ലാം കൊണ്ട് ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു മാമത്തിൻ്റെ റൈസ് വാട്ടർ ഫേസ് വാഷ്. അപ്പോൾ ഒരു ഫേസ് വാഷ് എന്ന രീതിയിൽ എനിക്ക് എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ട് തോന്നി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്, അല്ലാതെ എല്ലാം കൊണ്ടും എല്ലാവർക്കും സ്യൂട്ടബിൾ ആകുമ്പോൾ അങ്ങനെയൊന്നുമല്ല. എനിക്ക് പേഴ്സണലി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ റിസൾട്ടും അതുപോലെ തന്നെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കണ്ടൻസ് ഇനി പുതിയത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലോ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലോട്ടേക്ക് കാണുന്നവരേക്കും ബൈ ബൈ.